നമസ്കാരം ഏവർക്കും ടേസ്റ്റ് ലാൻഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കൂർക്കയുടെ സീസണൊക്കെ ആയില്ലേ, നമുക്ക് കൂർക്കയും ചേനയും കൂടി വറുത്തരച്ച് തനി നാടൻ രീതിയിലൊരു കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ ഇതേ കൂർക്ക ഒന്ന് വൃത്തിയാക്കി എടുക്കണം. ഒരു ഇതൊരു രണ്ട് വളം കൂർക്കയുള്ളൂ കേട്ടോ. ഇതിങ്ങനെ രണ്ട് പിടിയും കൂർക്കയാണ് ഞാനിതിന് വേണ്ടി എടുത്തേക്കുന്നേ. ഇതൊരു തുണിയിലിട്ട് തല്ലി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഉള്ളിൽ കുറച്ച് ഗ്യാപ്പ് വേണം കേട്ടോ, ഇതൊരു കിഴി പോലെ ആക്കാനേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ തല്ലുമ്പോൾ ഈ കൂർക്ക ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കിടന്ന് ചുറ്റി ചുറ്റി വരണം. ആ രീതിയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവണം കേട്ടോ കിഴിക്ക്. ദേ കണ്ടോ, നമ്മളൊരു വട്ടം തല്ലിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു മുക്കാ ഭാഗം തൊലി മാറിക്കഴിഞ്ഞു. ഇനി ആ ഉതിർന്ന് വീണ തൊലിയുണ്ടല്ലോ അതൊന്ന് മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി തല്ലിയെടുക്കാം. അധികം നേരമൊന്നും വേണ്ട, ഒരു രണ്ടോ മൂന്നോ മിനിറ്റോ തല്ലുമ്പോഴേക്കും തൊലിയൊക്കെ മാറി കൂർക്ക വൃത്തിയായിട്ടുണ്ടാവും കണ്ടോ. ഇത് ഇതുപോലെ ഇനി ഇതൊരു പൈപ്പിൻ്റെ ചോട വെച്ച് നന്നായിട്ടൊന്ന് അലമ്പി കഴുകിയെടുക്കുക. അതിലെ ഇതാ നാരൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ കൂർക്കയൊക്കെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കൂർക്കയുടെ ഒപ്പം തന്നെ ചേന കഷ്ണങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതാ വേവിക്കാനുള്ളൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസുകളൊക്കെ ഒന്ന് നോക്കാം. ഇതാ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയും ഒരു ടേബിൾ സ്പൂൺ മുളകും വറുത്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഒരു പകുതി സവാള അരിഞ്ഞെടുത്തതാണ്. കറിവേപ്പില, പച്ചമുളക് ഒരു നാലെണ്ണം, നെടുക പിളർന്നത് ഒരു ചെറിയ കഷ്ണം, ഇഞ്ചി രണ്ട് വലിയ അല്ലി, വെളുത്തുള്ളിയും ചേർന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്കൊന്ന് തിരുമ്മി പിടിപ്പിക്കാം. നല്ല ആകർഷകമായിട്ടുള്ളൊരു ഗന്ധം വരുന്നുണ്ട് കേട്ടോ ഇതിന്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കാം. വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച്, ഇത് ഞാനൊരു നിലക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് തന്നെ അടപ്പത്ത് വെച്ച് വേവിക്കാം. ഇനി കറിയിലേക്ക് കുറച്ച് നാളികേരം വറുത്തരക്കണം. അതിന് വേണ്ടിയിട്ടേ ഒരു അരമുറി നാളികേരം ചെരുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല ചുമക്കി ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ചുവന്നുള്ളിയോ വെളുത്തുള്ളിയോ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതാ നാളികേരം നല്ല ചുമക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള് ഗരം മസാലപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ ഗരം മസാലയുടെ മണമൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ അത് ഒഴിവാക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ അണ്ടിപ്പരിപ്പും ചേർത്ത് അരക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അതും ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അണ്ടിപ്പരിപ്പ് ചേർത്ത് അരച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി അതിലേക്ക് അരച്ച് വെച്ച നാളികേരം ചേർക്കാം. നാളികേരം ആക്ച്വലി ഇതൊരു പുളി ഇല്ലാത്ത കറിയാണ് കേട്ടോ. പുളി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം തക്കാളി കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്, ചെറിയൊരു പുളിക്ക് വേണ്ടി. അധികം കഴിഞ്ഞാൽ കൊള്ളൂല്ല. കറിക്ക് ആവശ്യമുള്ള ഗ്രേവിയൊക്കെ ഇപ്പം തന്നെ ചേർത്തോളാം. കറിയിൽ ചാറിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. നാളികേരം ഒഴിച്ചിട്ട് ഇതാ തള വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതടപ്പത്തു നിന്ന് മാറ്റാം. കറി കാച്ചി ഒഴിക്കാനായിട്ട് നമുക്കൊരു പാൻ അടപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതാ ഒരു പിടി നാളികേരം കൊത്തി കൊത്തുകളാക്കിയതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് സോൾട്ടാവട്ടെ മതി. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കാം. അതാ നമ്മുടെ ഉള്ളിയും നാളികേര കൊത്തൊക്കെ മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം.
തീ ഓഫ് ചെയ്തു. അപ്പം ഇങ്ങനെ കറിയുടെ പരിപാടി കഴിഞ്ഞു. നല്ല ടേസ്റ്റിയായ വറുത്തരച്ച കൂർക്ക കറി റെഡി ആയിട്ടുണ്ട്.